അല്ല കേമായി, എന്റെ മക്കള് ഇത്ര പുലർച്ചെ തന്നെ എത്തിയോ? മാഷ് ഇന്നലെ നടക്കാൻ പോവാമെന്ന് പറഞ്ഞതല്ലേ. മാഷേ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ പല കാഴ്ചകളും കാണിച്ചു തരില്ലേ? ശരി കുട്ടികളെ, എന്നാൽ ഇനി നമുക്ക് കുറച്ചു ദൂരം അങ്ങോട്ട് നടക്കാം. എന്താ? ശരി മാഷേ. സൂര്യോദയം കാണാൻ എന്ത് ഭംഗിയാ മാഷേ. അതെ അതെ കുട്ടികളെ, സൂര്യന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്നാൽ കേട്ടോളൂ ട്ടോ, നാം അധിവസിക്കുന്ന ഈ വലിയ പ്രപഞ്ചത്തിന്റെ നെടുംതൂണാണ് സൂര്യൻ. ഇവിടെ ഓരോ ജീവിക്കും ചൂടും വെളിച്ചവും ഒക്കെ നൽകുന്നത് നമ്മുടെ സൂര്യനാണ്. ഇനി ഞാൻ സൂര്യനുമായി ബന്ധപ്പെട്ട വെട്ടത്തെക്കുറിച്ചുള്ള പാട്ടിന്റെ രണ്ട് വരികൾ പാടാം. ബാക്കി വരികൾ നിങ്ങൾ പാടണം ട്ടോ. പാടുമല്ലോ? ഞങ്ങൾ പാടാം. വെട്ടം വെട്ടം പൊൻവെട്ടം, കിഴക്കുതിക്കും പൊൻവെട്ടം. കുട്ടികളെ, നിങ്ങൾ ആ കൂട്ടമായി വരുന്ന താറാവുകൾ നോക്കൂ. ഹായ്, എന്ത് ഭംഗിയാ താറാവിൻ കൂട്ടങ്ങളെ കാണാൻ. എത്ര മനോഹരമായാണ് താറാവുകൾ കായൽപ്പരപ്പിലൂടെ നീന്തി വരുന്നത്. മോനെ ഉണ്ണി, ഈ താറാവുകളുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയെന്നറിയാമോ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന അപൂർവം ജീവികളിൽ ഒന്നാണ് ഈ താറാവ്. അതുകൊണ്ട് തന്നെ താറാവുകളുടെ ശരീരപ്രകൃതിയും ഈശ്വരൻ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഇന്ന് താറാവിനെ കുറിച്ചൊരു പാട്ടായാലോ? ഓ, ഞങ്ങൾ പാടാം. പരന്ന ചുണ്ടൻ താറാവേ, കാറി നടക്കും താറാവേ. പ്രാഗി പ്രാഗി കാറി നടക്കും താറാവേ.
കുട്ടികളെ, നമുക്ക് ഈ നഗരത്തിലൂടെ പല പല കാഴ്ചകൾ കണ്ടങ്ങട്ട് നടക്കാം. പിന്നെ നഗരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ, സൈക്കിൾ, ജീപ്പ്, കാറ്, ലോറി, ബസ്, ട്രക്ക് ഇവയൊക്കെയല്ലേ? ഉണ്ണി ഒരു വാഹനത്തെ കുറിച്ച് വിട്ടുപോയി. അതാ കുടുകുടാന്ന് പോകുന്ന മുച്ചക്ര വാഹനം, അതാണ് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലേ? ഇനി നമുക്ക് ഓട്ടോറിക്ഷ പാട്ട് കേൾക്കാം. എന്താ കേട്ടൂടെ? ഓ, ഞങ്ങൾ പാടാം. ഒറ്റ കണ്ണൻ ഓട്ടോറിക്ഷ ഓടിപ്പോവുകതെങ്ങോട്ട്, പലതരം നിറത്തിലുള്ള പൂമ്പാറ്റകളെ കാണാൻ എന്തു ഭംഗിയാ. എനിക്കും ഈ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കുട്ടികള്, പൂമ്പാറ്റകളെ പറ്റി പാടിയത് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി പൂമ്പാറ്റയുടെ ജീവിതചക്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു തരത്തിൽ പൂമ്പാറ്റയുടെ ജീവിതം നല്ല രസമാ. ആദ്യം അവ പുഴുവായും പിന്നെ പ്യൂപ്പയായും കിടന്ന ശേഷമാണ് അത് പിന്നീട് മനോഹരമായ ശലഭമായി തീരുന്നത്. പിന്നെ പൂമ്പാറ്റയ്ക്ക് ഏകദേശം 2 ആഴ്ച മാത്രമേ ആയുസുള്ളൂ. മനസ്സിലായോ കുട്ടികളെ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. എന്താ?
വയൽവരമ്പിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമല്ലേ കുട്ടികളെ? അതാ നോക്കൂ, അത് ആരാണ് വരുന്നത്? അത് നമ്മുടെ മൊട്ടത്തലയൻ തൊമാച്ചയല്ലേ? അതെ അതെ. നല്ല കറുത്തൊരു തുമ്മാച്ചൻ, തക്കലയുള്ളൊരു തുമ്മാച്ചൻ, നല്ല കറുത്തൊരു തുമ്മാച്ചൻ, തടിച്ചു കൊടുത്തൊരു തുമ്മാച്ചൻ, മുട്ടത്തലയൻ തുമ്മാച്ചൻ, തടിച്ചു കൊടുത്തൊരു തുമ്മാച്ചൻ, മുട്ടത്തലയൻ തുമ്മാച്ചൻ, താളം വച്ചു വച്ചു തുമ്മി തുമ്മി തോടും ചാടി വരുന്നത് കണ്ടു. നല്ല കറുത്തൊരു തുമ്മാച്ചൻ, തക്കലയുള്ളൊരു തുമ്മാച്ചൻ, നല്ല കറുത്തൊരു തുമ്മാച്ചൻ, തടിച്ചു കൊടുത്തൊരു തുമ്മാച്ചൻ, മുട്ടത്തലയൻ തുമ്മാച്ചൻ, തടിച്ചു കൊടുത്തൊരു തുമ്മാച്ചൻ, മുട്ടത്തലയൻ തുമ്മാച്ചൻ, താളം വച്ചു വച്ചു തുമ്മി തുമ്മി തോടും ചാടി വരുന്നത് കണ്ടു. അല്ല, നിമിഷക്കുട്ടി എന്താ ആലോചിച്ചിരിക്കുന്നത്? അത് പിന്നെ മാഷേ, ഞാൻ എന്റെ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതെയോ? ആ, പണ്ടൊക്കെ മുത്തശ്ശി എനിക്ക് നല്ല കഥകള് പറഞ്ഞു തരുമായിരുന്നു, പിന്നെ നല്ല നാടൻ പാട്ടുകളും പാടിത്തരുമായിരുന്നു. എന്നിട്ട് ഇപ്പോ എന്ത് പറ്റി മുത്തശ്ശിക്ക്? ഇപ്പൊ മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടായി, കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറവായിരിക്കുന്നു, ചെവിയും കേട്ടൂടാ. അയ്യോ, അത് കഷ്ടമായല്ലോ മോള്. പാവം മുത്തശ്ശിയെ നല്ലോണം നോക്കണം കേട്ടോ. ആ മാഷെ, എനിക്കെന്റെ മുത്തശ്ശിയെ വലിയ ഇഷ്ടാ, എപ്പോഴും ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. കേൾക്കില്ലെന്റെ മുത്തശ്ശിക്ക്, കണ്ണുകാണില്ലെന്റെ മുത്തശ്ശിക്ക്, കാതു കേൾക്കില്ലെന്റെ മുത്തശ്ശിക്ക്. മുത്തപ്പൻ കാവിൽ വിളക്കു കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയേ പറ്റൂ. മുത്തപ്പൻ കാവിൽ വിളക്കു കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയേ പറ്റൂ. കണ്ണുകാണില്ലെന്റെ മുത്തശ്ശിക്ക്, കാതു കേൾക്കില്ലെന്റെ മുത്തശ്ശിക്ക്. പുറപ്പെട്ടല്ലോ, കുത്തിപ്പിടിച്ചു നടന്നുവല്ലോ.
പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാരും കൂടി ഒരു മൃഗശാലയിൽ പോയിരുന്നു. ആഹാ, അതെയോ? ആ അതെ മാഷേ, എന്ത് രസാണെന്നറിയോ? അവിടെ കുറെ മൃഗങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു. ആട്ടെ, ഏതൊക്കെ മൃഗങ്ങളാ അവിടെ ഉള്ളത്? ആന, സിംഹം, കടുവ, കുരങ്ങൻ, അങ്ങനെ അങ്ങനെ എന്തെല്ലാം മൃഗങ്ങളാ. നിങ്ങൾക്ക് ഏത് മൃഗത്തെയാ ഇഷ്ടമായത്? കുരങ്ങനെ. ആഹാ, അതെന്താ? അത് പിന്നെ ആ കുരങ്ങൻ ഞങ്ങള് കാണിച്ചതൊക്കെ തിരിച്ചഭിനയിച്ചു കാണിച്ചു. അത് കൊള്ളാമല്ലോ. ഇതുപോലെ ഒരു കുട്ടിക്കുരങ്ങൻ പണ്ട് മുരിങ്ങാ മരത്തിൽ കയറിയത് നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ മാഷേ. ഓഹോ, എന്നാൽ അത് കേട്ടോളൂ. പണ്ടൊരു കുരങ്ങച്ചൻ മുരിങ്ങേമേ കേറി, മുരിങ്ങമ്മ കേറിയിട്ട് തിരിഞ്ഞൊന്ന് കളിച്ചിട്ട് മറിഞ്ഞൊന്ന് കളിച്ചേ. പണ്ടൊരു കുരങ്ങച്ചൻ മുരിങ്ങേമേ കേറി, മുരിങ്ങമ്മ കേറിയിട്ട് തിരിഞ്ഞൊന്ന് കളിച്ചിട്ട് മറിഞ്ഞൊന്ന് കളിച്ചേ. മറിഞ്ഞൊന്ന് വീണേ മറിഞ്ഞൊന്ന് വീണിട്ടും തിരിഞ്ഞൊന്ന് വീണേ തിരിഞ്ഞൊന്ന് എണീറ്റിട്ട് വാളും പൊക്കി പടക്കോട്ടോടുമ്പോ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് കിളിച്ചെന്ന് കാട്ടിയേ. വാളും പൊക്കി പടക്കോട്ടോടുമ്പോ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് കിളിച്ചൊന്ന് കാട്ടിയേ. നാം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളെ? നായ, പൂച്ച, പശു, ആട്, എരുമ. ഇവയിൽ നിമിഷക്കുട്ടിക്ക് ഏത് മൃഗത്തെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് പൂച്ചയാണ് ഇഷ്ടം. എന്റെ വീട്ടിൽ 3 പൂച്ചകളുണ്ട്. എന്നാ നിന്റെ വീട്ടിലെ പൂച്ചയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? എന്നാൽ കേട്ടോളൂ. എന്നാൽ വേഗമാവട്ടെ. കേമായിട്ടോ, നിമിഷയുടെ പൂച്ച ഭയങ്കരൻ പൂച്ച തന്നെ. ഇനി നമുക്ക് കുറച്ചു ദൂരം അങ്ങോട്ട് നടക്കാം. കുട്ടികളെ, നാം എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നറിയാമോ? പല പല കാഴ്ചകൾ കാണാനല്ലേ.
അതുമാത്രമല്ല കുട്ടികളെ, ഒരുപാട് അറിവുകൾ കൂടി നേടാൻ വേണ്ടിയാണ്. വിദ്യാധനം മഹാധനം എന്ന് കേട്ടിട്ടില്ലേ? തമാശ രൂപേണ പറഞ്ഞാൽ കള്ളൻ കട്ടുകൊണ്ടുപോവാത്ത ധനം ഒന്നേയുള്ളൂ ഭൂമിയിൽ, അതാണ് വിദ്യാധനം. മറ്റുള്ളവയൊക്കെ കള്ളൻ കട്ടുകൊണ്ടുപോവുകയും നശിച്ചുപോവുകയും ചെയ്യും. ഇനി വിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ട് വരി ഞാനങ്ങോട്ട് മൂളിത്തരാം. വിദ്യയല്ലോ മഹാധനം, മഹാന്മാർക്കു മഹാധനം. കുട്ടികളെ, നിങ്ങൾക്ക് മധുര പലഹാരങ്ങളൊക്കെ ഇഷ്ടല്ലേ? ആ ഇഷ്ടാണ് എനിക്കും. പഞ്ചാരയും ശർക്കരയും കൽക്കണ്ടവും ഒക്കെയാണോ? ആ അതെ. പഞ്ചാരയും ശർക്കരയും ഒക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ കുട്ടികൾക്ക്? ഇല്ലല്ലോ. നിങ്ങൾ കരിമ്പ് കണ്ടിട്ടില്ലേ? കരിമ്പിൽ നിന്നാണ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. കരിമ്പിനെ ഒരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്താണ് പഞ്ചസാരയും മറ്റും ഉണ്ടാക്കുന്നത്. ശരിയാണോ മാഷേ? ആ അതെ. പണ്ട് ഒരാൾ ശർക്കരയും പഞ്ചാരയും കൊണ്ട് പാവകൾ ഉണ്ടാക്കി വിറ്റിരുന്നു. കുട്ടികളെല്ലാരും അയാളുടെ പാവകൾ വാങ്ങാൻ അടിപിടി കൂടുമായിരുന്നു. ഹായ്, എനിക്കും വേണം ശർക്കര പാവ. എനിക്ക് കൽക്കണ്ടപ്പാവ് വേണം. അതെയോ? എന്നാൽ അങ്ങനെ ആവട്ടെ കേട്ടോ. ആശ തീരും വരെ തിന്നു രസിച്ചോളീൻ.
ആശതീരും വരെ കണ്ടു രസിച്ചോളി, ആശതീരും വരെ തിന്നു രസിച്ചോളി, ആശ തീർന്നില്ലെങ്കിൽ വീണ്ടും വന്നോളി. കുട്ടികളെ, നമുക്ക് ഏതായാലും ഇനി വീട്ടിലേക്ക് പോവാം. അതെ, മാഷ് വരാൻ കുറച്ച് വൈകും. നമുക്കിനി കുറച്ച് സമയം പന്ത് കെട്ടി കളിക്കാം. ഞാൻ പന്തറിയാം. കളിച്ചോളൂ കളിച്ചോളൂ. ചന്തമുള്ള പന്ത് ചന്തുവിന്റെ പന്ത്, ചന്തമുള്ള ചാന്ത് ചിന്നുവിന്റെ ചാന്ത്, ചന്തമുള്ള പന്ത് ചന്തുവിന്റെ പന്ത്, ചന്തമുള്ള ചാന്ത് ചിന്നുവിന്റെ ചാന്ത്. അഴക് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? സൗന്ദര്യം. ശരിയാ ശരിയാ, അഴക്, സൗന്ദര്യം, ചേല് എന്നൊക്കെ പറയും അല്ലേ. എന്നാൽ ഏറ്റവും അഴകുള്ള പക്ഷികൾ ഏതൊക്കെയാ? മയിൽ, തത്ത, പ്രാവുകൾ തുടങ്ങിയവ. ഏറ്റവും അഴകുള്ള മൃഗങ്ങൾ ഏതൊക്കെയാന്ന് ഉണ്ണി പറയൂ. മുയൽ, മാൻ, പൂച്ച. അപ്പോൾ സിംഹത്തിനൊന്നും സൗന്ദര്യമില്ലേ? ഉണ്ട്. അതെ, ഭൂമിയിലെ ഓരോ ജീവിക്കും, മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികൾക്കും സൗന്ദര്യമുണ്ട്. മനസ്സിലായോ കുട്ടികളെ? കോമന് വാളഴക്, കേമന് മെയ്യഴക്, അങ്ങനെയാ കാര്യം. അടിപിടി കൂടാതെ കുട്ടികളെ, എല്ലാവർക്കും ഉണ്ട് ഈ ബലൂണുകൾ, തട്ടിക്കളിച്ചോളൂ.
ഒരുപാട് വൈകിയിരിക്കുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ വേറൊരു ദിവസവും പറഞ്ഞുതരാം. എന്താ? ശരി മാഷേ.